ചെന്നി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേകൾക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരിനെ വെള്ളപ്പൂശാനുള്ള ശ്രമങ്ങളാണ് ഓരോ സർവേയും ഇരുന്നൂറ് കോടി രൂപ പരസ്യം നൽകാൻ നൽകിയതിന്റെ ഉപകാര സ്മരണയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഇത് മാധ്യമധർമ്മമല്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മാധ്യമങ്ങൾ ഏകപക്ഷീയമായി പെരുമാറുന്നു പരസ്യങ്ങൾ നൽകാൻ യുഡിഎഫിന്റെ കയ്യിൽ പണമില്ല വിരട്ടിയും പരസ്യം കൊടുത്തും സർക്കാർ മാധ്യമങ്ങളെ വിലയ്ക്കെടുക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു അഴിമതിയിൽ മുങ്ങിയ പിണറായി വിജയൻ സർക്കാരിനെ ജനം തിരഞ്ഞെടുപ്പിൽ തൂത്തറിയും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം സർവേകൾ നടന്നിട്ടുണ്ട് എന്നാൽ ഫലം വന്നപ്പോൾ സർവേ നടത്തിയ ആരെയും പിന്നീട് കണ്ടില്ല സർക്കാരിനെ നിരന്തരം ആക്രമിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ തകർക്കാമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് തകർക്കാൻ സിപിഎമ്മിനോ ഭരണകക്ഷിക്കോ കഴിയാത്തതുകൊണ്ട് അഭിപ്രായ സർവേകളെയാണ് കൂട്ടുപിടിക്കുന്നത് ഇപ്പോൾ വന്ന സർവേകളും ഇനി വരാനിരിക്കുന്ന സർവേകളും ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജനഹിതം അട്ടിമറിക്കാനാണ് ഈ സർവേകൾ എല്ലാം തന്നെ നടത്തുന്നത് മാധ്യമങ്ങൾ എല്ലാം ആഘോഷിക്കട്ടെ ജനങ്ങളെല്ലാം െന്നും പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ട ന്യായമായ ഒരു പരിഗണനയും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല താറടിച്ച് കാണിക്കാനും ആസൂത്രിത നീക്കം നടക്കുകയാണ് യു ഡി എഫിന് ഈ സർവേകളിൽ വിശ്വാസമില്ല സർവേ ഫലങ്ങൾ തിരസ്കരിക്കുന്നു ജനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് യുഡിഎഫ് വിശ്വസിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതേസമയം ഇടങ്ങളിലെ വ്യാജ വോട്ടർമാരെക്കുറിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി